എല്ലാവരുടെയും ആദ്യത്തെ ദിവസമാണോ? ഒരു ഇൻട്രൊഡക്ഷൻ ആയാലോ. എന്റെ പേര് ഗൗരി എന്നാ. ഇവിടെ ഇംഗ്ലീഷ് പറയാൻ പഠിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. എന്താ പറ്റി? ഒന്നുമില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോ, എന്താന്ന് പറയ. നമ്മുടെ ജീവിതത്തിനൊന്നും ഒരു ഉറപ്പും ഇല്ലല്ലോ എന്ന് ഓർക്കായിരുന്നു. ഇപ്പൊ എന്ത് പറ്റുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ ശിവൻ. കാലം കടന്നു പോയിക്കൊണ്ടേയിരിക്കും, പക്ഷേ അതൊന്നും നമ്മൾ അറിയുന്നേയില്ല. അതുകൊണ്ട് മനസ്സിലുള്ളത് തുറന്നു പറയണം. ശക്തി, ആ പേപ്പർ എങ്ങനെ സ്റ്റോർ റൂമിൽ എത്തിയെന്ന് നീ അന്വേഷിച്ചായിരുന്നോ? ഇക്കാര്യം ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞിരുന്നല്ലേ. ഒരു പക്ഷേ ഇതിന്റെ കോപ്പി അബദ്ധത്തിൽ അവിടെ കിടന്നതായിരിക്കും. ശക്തി, നീ അതിന്റെ വേറെയും കോപ്പി എടുത്തു വെച്ചിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ. അമ്മ പ്ലീസ്, ഇതോർത്ത് അമ്മ ഇതിനെ വെറുതെ ടെൻഷൻ അടിക്കുന്നേ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മോനെ. ഇത്രയും കാലം നമ്മൾ എല്ലാവരും നിന്ന് ഒളിപ്പിച്ചു വെച്ച ആ കാര്യം പിങ്കി സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പുറത്തു വിടുവെന്നൊരു പേടിയുണ്ട്. അവൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് നീ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണടാ മോനെ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അത് നമ്മുടെ ശിവൻകുട്ടിയുടെ അനികയുടെയും ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റുണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ പിങ്കി പറഞ്ഞ കള്ളത്തരം കേട്ട ആ പാവം വല്ലാത്ത വിഷമത്തിലാണ്. എന്തെങ്കിലും അവൾ ഈ രഹസ്യം അറിയാനിടയായാ പിന്നെ അവൾ എന്തായിരിക്കും ചെയ്യുക എന്നറിയില്ല. ശിവൻകുട്ടിക്ക് ഒരു പക്ഷെ അത് പിടിച്ചു നിർത്താൻ പറ്റിയെന്നും വരില്ല. എന്ത് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് മുത്തശ്ശി? എനിക്ക് പറ്റാത്തതായിട്ട് എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായത് മുത്തശ്ശി? അത് നിന്റെ കല്യാണം നടക്കാൻ പോവല്ലേ, അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. നീയാണെങ്കിൽ ഏതു നേരവും അല്ലാത്ത തിരക്കിലും, അതുകൊണ്ട് നിന്നെ കൊണ്ടെല്ലാം നോക്കി നടത്താൻ പറ്റില്ലെന്ന് ഞാനിപ്പോ ശക്തിയോട് പറഞ്ഞോണ്ടിരിക്കുന്നു. ശിവൻകുട്ടി, മുത്തശ്ശി, മുത്തശ്ശിയുടെ കൊച്ചുമോനല്ലേ ഞാൻ, എല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷെ മുത്തശ്ശി ഒന്ന് ആലോചിച്ചോക്ക്, സ്വന്തം കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ സ്വയം നടത്തുന്ന വെച്ചാൽ മോശമല്ലേ? അതുകൊണ്ട് ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ മുത്തശ്ശി തന്നെ നടത്തണം. ഞാൻ എങ്ങനെ ഒരുക്കങ്ങൾ നടത്താനാ മോനെ? നിന്റെ കല്യാണപ്പെണ്ണെന്ന് വരുമെന്ന് ആർക്കറിയാം? അവളില്ലാതെ നമുക്ക് ഒരു ഫംഗ്ഷനും നടത്താൻ പറ്റില്ലല്ലോ. കല്യാണപ്പെണ്ണിന്റെ കാര്യം പറയണ മുത്തശ്ശി, അവളെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഞാൻ എത്ര നേരായിട്ട് കാത്തിരിക്കണമെന്ന് അറിയോ? ഇത്രയും വൈകുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തായാലും ഞാൻ പോയിട്ട് കുറച്ച് കോൾസ് ചെയ്യാനുണ്ട്, അതൊക്കെ തീർത്തിട്ട് വരാം. റൂം നമ്പർ 4 ഗൗരി, 4. ഇംഗ്ലീഷ് പഠിക്കാൻ വന്നതാണെങ്കിൽ ഇംഗ്ലീഷ് തന്നെ പറയണം. റൂം നമ്പർ 4, ഇംഗ്ലീഷ്. നമസ്കാരം. ഹലോ. നമസ്കാരം. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ആദ്യത്തെ ദിവസമാണോ? എന്നാ ഒരു ഇൻട്രൊഡക്ഷൻ ആയാലോ. എന്റെ പേര് ഗൗരി എന്നാ. ഗൗരി കുമാരി ശർമ്മ ഫ്രം ബറേലി. ഗൗരി ഇപ്പൊ ബറേലി എന്നാണോ വരുന്നത്? അയ്യോ അല്ല, ഞാനിപ്പോ ഇവിടെ മുംബൈയിലാ താമസിക്കുന്നേ. ബറേലി എന്റെ നാടെന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇവിടെ ഞാൻ ഇംഗ്ലീഷ് പറയാൻ പഠിക്കാൻ വന്നതാ. പറയാൻ മാത്രല്ല എല്ലാം പഠിക്കണം. കാരണം എന്താന്നോ, നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ സമൂഹത്തിൽ ഒരിക്കലും ഒരു വിലയും ആരും നമുക്ക് തരില്ല. എന്റെ പേര് സുരേഷ് വാസുദേവൻ. ഞാനും ഇവിടെ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നതാ. താല്പര്യം കൊണ്ടല്ല, വേറെ വഴിയില്ലാത്തോണ്ടാ. കാരണം എന്താന്ന് വെച്ചാ, എന്റെ മോനിപ്പോ അമേരിക്ക എന്നാ പെണ്ണ് കെട്ടിയിരിക്കുന്നത്. എന്റെ മരുമോള് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, അതുപോലെ ഞാൻ പറയുന്നത് അവൾക്കും. അതുകൊണ്ടാ വന്നത്. ആ ഗൗരി, ഒരു മിനിറ്റ്, ഒരു സംശയം. 11 മണിക്കല്ലേ ക്ലാസ്? ഇതുവരെ നമ്മുടെ മാസ് എന്നുവെച്ചാ നമ്മുടെ ടീച്ചർ വന്നില്ലല്ലോ. ഇപ്പൊ 11:05 ആയി, കണ്ടില്ലേ? ഇത് ഇവിടുത്തെ പ്രൊഫഷണൽ ലെസ് ആണെന്ന് മനസ്സിലാവുന്നില്ല. പ്രൊഫഷണൽ ലെസ് അല്ല, പ്രൊഫഷണലിസം. അല്ല, ഇതെന്താ? സാറാണോ ടീച്ചർ? ശരിയാ താൻ പറഞ്ഞത്. ബൈ ദ ബൈ, ഞാൻ 5 മിനിറ്റ് അല്ല,
മൂന്ന് മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ. സോറി സോറി സാർ. സാധാരണ ടീച്ചർമാരൊക്കെ അവിടെ നിന്നല്ലേ പഠിപ്പിക്കാറുള്ളത്, പക്ഷെ സാർ ഇവിടെ വന്നിരുന്നത് കണ്ടപ്പോ ഞങ്ങളുടെ കൂടെ പഠിക്കാൻ വന്ന ആളെന്നാ ഞാൻ കരുതിയേ. നിങ്ങൾ കരുതിയ ശരിയാ, ഞാൻ നിങ്ങളൊരാൾ തന്നെ. എനിക്ക് നിങ്ങളെക്കാൾ ഒരു ഭാഷ കൂടുതൽ നന്നായിട്ട് അറിയാവുന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിന്റെ അർത്ഥം എനിക്കിരിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം, നിങ്ങൾക്കിരിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം എന്നല്ല. എന്റെ ടീച്ചിങ് സ്റ്റൈൽ കുറച്ച് ഡിഫറെന്റാ. ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് മാറിയിരുന്നല്ല, നിങ്ങളിൽ ഒരാളായിരുന്നു പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പഠിക്കുന്നത് നിങ്ങൾ മാത്രമല്ല, ഞാനും കൂടിയാണ്. ഞാൻ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് എനിക്ക് പലതും പഠിക്കാൻ കഴിയും. എനിവേ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്, അതുകൊണ്ട് സ്വയം ഇൻട്രൊഡക്ഷൻ നൽകിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. മൈ നെയിം ഈസ് അർജുൻ ശാസ്ത്രി. ഇയാളുടെ പേര് ഗൗരി, ഗൗരി കുമാരി ശർമ്മ. യു ആർ ശർമ്മ, റൈറ്റ്? ഞാൻ ശർമ്മ എന്നല്ലേ പറഞ്ഞത്. വെൽക്കം ടു യുവർ ഇംഗ്ലീഷ് ക്ലാസ് അക്കോർഡിംഗ് ടു മൈ സ്റ്റൈൽ. സിറ്റ്. താങ്ക് യു സർ. കിരൺ വണ്ടി എടുക്കാൻ പറയേ. അനിക വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ, അതുകൊണ്ടായിരിക്കും നിന്റെ മുഖത്ത് ഇത്രയും തിളക്കം. അവളെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോവാം മുത്തശ്ശി. ആഹാ, അവളിങ്ങി എത്തിയല്ലോ. നന്നായി വരട്ടെ മോളെ, നിനക്ക് സുഖമല്ലേ? സച്ചിൻ എങ്ങനെയുണ്ട്? സുഖമായിരിക്കും. നീ എങ്ങനെ വന്നേ? അല്ലല്ല, അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത്. ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരായിരുന്നു എന്ന് മുത്തശ്ശി അടുത്ത് പറഞ്ഞുള്ളൂ. അതിനുള്ളിൽ ഇങ്ങനെ എത്തില്ല. അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. പക്ഷെ നീ എങ്ങനെ വന്നേ? തന്നെ പോലുള്ളവർക്ക് സഞ്ചരിക്കാൻ മുകളിൽ കൂടെ ഹെലികോപ്റ്റർ പറക്കുമ്പോൾ ഞങ്ങളെ പോലുള്ളവർക്ക് സഞ്ചരിക്കാൻ നേരത്തെ കൂടെ ബസ് പോകുന്നുണ്ട്. ബസ്സിലേക്ക് എന്തിനാ വന്നത്? ഞാൻ കാർ അയക്കില്ലായിരുന്നു. വേണ്ട, താങ്ക് യു. എനിക്ക് ബസ് തന്നെയാ സൗകര്യം. താങ്ക് യു. എന്തായാലും മോൾ ഈ സമയത്ത് വന്നത് നന്നായി. നീ ഇവിടുന്ന് പോയ പിന്നെ ഈ വീടിന്റെയും ശിവൻകുട്ടിയുടെയും പ്രസരിപ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയി. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടത്താൻ പോലും ഇവന് മടിയായിരുന്നു. ഞാൻ മോക്കേണ്ടി പട്ടിയാലെന്ന് ചുരിദാർ വാങ്ങിപ്പിച്ചിട്ടുണ്ട്, ഇപ്പൊ എടുത്തോണ്ട് വരാവേ. പതുക്കെ വന്നാ മതി കേട്ടോ മുത്തശ്ശി. നീ വല്ലാണ്ട് മെലിഞ്ഞു പോയല്ലോ, അവിടെ ഒന്നും കഴിക്കാൻ കിട്ടില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? വേണ്ട, എനിക്ക് അങ്ങനെ അത്ര വലിയ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല ശിവൻ. ചായ ഉണ്ടാക്കട്ടെ, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ട്, അപ്പം ക്ഷീണമൊക്കെ മാറുകയും ചെയ്യും. നീ ഇപ്പോഴും അവിടെ തന്നെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണല്ലേ, വേറൊന്നും പറയാനില്ലേ? സത്യത്തിൽ ഞാൻ മറ്റെന്തൊക്കെയോ സംസാരിച്ചിരുന്നു, പക്ഷേ അതിന് പകരം എനിക്ക് കിട്ടിയ എന്താന്ന് തനിക്ക് കേൾക്കണോ? എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റൂമിൽ പോയിട്ട് പതുക്കെ സംസാരിക്കാം, അതല്ലേ നല്ലത്? എന്റെ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ അകത്തുകൊണ്ട് വെച്ചോളാം. അയ്യോ ശിവൻ, ഞാനുണ്ടല്ലോ. താങ്ക് യു പറഞ്ഞില്ല. താങ്ക് യു കേട്ടോ. ഇവളുടെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലേ? ഒരു താങ്ക് യു പറഞ്ഞു പോയത് ഇത്രയും വലിയ തെറ്റായി പോയോ? അല്ല, തെറ്റല്ല, ഇത് മഹാപാപമായി പോയല്ലോ ദൈവമേ. ഈ താങ്ക് യു ഒന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ വേണ്ടിട്ട് ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. താങ്ക് യു. നോ 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 നോ, താങ്ക് യു. മുത്തശ്ശി എന്നെ വിളിച്ചായിരുന്നു. ആ മോളെ, ഞാൻ ദൈവത്തിന്റെ കാര്യമാണ് നിന്നോട് പറഞ്ഞത്, നിനക്ക് ഇഷ്ടപ്പെടുവോന്നറിയില്ല. എന്തോ പ്രയാസമുള്ള പോലെ ഉണ്ടല്ലോ. ഇല്ല മോളെ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാ.
വല്ല എന്തോ കാര്യം ഉണ്ടല്ലോ മുത്തശ്ശി, എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ. ദേവന്റെ കാര്യം ഓർത്ത് ഞാൻ ഒരുപാട് വിഷമത്തിലാ മോളെ. അശ്വേത എന്ന് ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങുന്നോ ആ നിമിഷം വരെ എന്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടില്ല മോളെ. ഈശ്വരൻ അനുഗ്രഹിച്ച് നിന്റെ ശിവൻകുട്ടിയുടെയും കല്യാണത്തിന് മുൻപ് തന്നെ ദേവന്റെയും ജാനകിയുടെയും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നാ മതിയായിരുന്നു. ജാനകി ഒരുപാട് വേദനകൾ അനുഭവിച്ചോളാം. ഇനിയുള്ള ജീവിതത്തിലെങ്കിലും അവൾക്ക് അല്പ സന്തോഷമെങ്കിലും കിട്ടണ്ടേ? വിഷമിക്കണ്ട മുത്തശ്ശി, മുത്തശ്ശി ഒന്നും ചിന്തിക്കാതിരിക്കെ, നമ്മുടെ ശിവനുണ്ടല്ലോ. എന്തെങ്കിലും ഒരു പരിഹാരം ശിവൻ തന്നെ കണ്ടെത്തിക്കോളും. അവളെ ആ ശ്വേതയെ വെറുതെ വിടാൻ പാടില്ല. മോൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കിക്കേ, ഫിറ്റിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ തന്നെ ശരിയാക്കി തരും. ആയിക്കോട്ടെ. അനിക, പിന്നെ ഉണ്ടല്ലോ ഞാൻ പറയാൻ വന്നത്. എന്താ പറ്റിയത്? ഒന്നുമില്ല. എന്തോ പറ്റിയിട്ടുണ്ടല്ലോ അനിക, എന്റെ മുഖത്തേക്ക് നോക്ക്. ഞാൻ പറഞ്ഞില്ലേ ശിവൻ, ഒന്നുമില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് പറയില്ല. എന്താ കാര്യം പറയേ. ഞാൻ ആലോചിക്കായിരുന്നു ശിവൻ, ജീവിതത്തിന് യാതൊരു ഉറപ്പും ഇല്ല. ഇപ്പൊ എന്താ സംഭവിക്കാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സിൽ എന്താ ഉള്ളതെന്ന് വെച്ചാ അത് തുറന്നു പറയാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ സമയം കടന്നു പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. അനികയ്ക്കപ്പോ അത് വല്ലാതെ ഫീൽ ചെയ്തിട്ടുണ്ടല്ലേ. അവളുടെ ഫീലിംഗ് മാറ്റാൻ എല്ലാം തുറന്നു പറഞ്ഞേ മതിയാകൂ. How to say it? എത്ര നേരായി ഇതുവരെ ആയിട്ടും തിരിച്ചെത്തിയിട്ടില്ല. എവിടെ പോയെന്ന് ചോദിച്ചാലോ? പുറത്തു പോയെന്ന് പറയും. പുറത്ത് എവിടെ പോയെന്ന് ചോദിച്ചാൽ അതും പറയില്ല. അതറിയായിരുന്നെങ്കിൽ വണ്ടി അയക്കായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാലോ. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന നീ കണ്ടില്ലേ? ഒന്നുമില്ല ചേട്ടാ, ഞാൻ മറ്റു ചില കാര്യങ്ങൾ ഓർത്തോണ്ട് വരുമായിരുന്നു. അതാ ശ്രദ്ധിക്കാൻ ഞാൻ. നീ തിരിച്ചു വരാൻ കുറച്ച് സമയമെടുത്തല്ലോ. അല്ല, ഞാനല്ല, ആക്ച്വലി അദ്ദേഹം നമ്മുടെ മുത്തശ്ശിയാണ് അങ്ങനെ ചോദിച്ചത്. എന്തിയാനാ, കൊറേ നേരം കാത്തുനിന്നിട്ട് എനിക്കൊരു ഓട്ടോ കിട്ടിയത് തന്നെ. അതുകൊണ്ടാ നീ എവിടെ പോന്ന് രാവിലെ നിന്നോട് ചോദിച്ചത്. ഞാൻ വണ്ടി അയക്കുമായിരുന്നല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇതുപോലേക്ക് അങ്ങ് പൊക്കോളാം. ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ശരി, ഭക്ഷണം കഴിച്ചോ? ഇല്ല. ഓങ്കരച്ചേട്ടൻ കഴിച്ചു കാണുമല്ലോ. ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ? ഇല്ല, ഞാനൊന്നും കഴിക്ക. കഴിച്ചിട്ടില്ല. എന്താ ഫംഗ്ഷനോ? അത് ഇന്ന് തന്നെ. ആ മുത്തശ്ശി, അനിക സ്പെഷ്യൽ ആണെന്ന് നമുക്ക് തോന്നണം. സോ അവിടെ ഫംഗ്ഷൻ. അല്ല, അതിപ്പോ എന്ത് ഫംഗ്ഷൻ നടത്താനാ ഉദ്ദേശിക്കുന്നത്? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല മുത്തശ്ശി. മുത്തശ്ശി തന്നെ എന്തെങ്കിലും ഒരു നല്ല ഫംഗ്ഷൻ പ്ലാൻ ചെയ്തങ്ങ് നടത്തി കാണിക്കേ. എനിക്ക് അനിക എങ്ങനെയല്ലോ ഒന്ന് പ്ലീസ് ചെയ്യിക്കണം, അത്രേ ഉള്ളൂ. അതായിരുന്നോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നോട് നിനക്ക് ഒരുപാട് പിണക്കമുണ്ടെന്ന് എനിക്കറിയാം അനിക. ഹോപ്പ്ഫുള്ളി ഈ ഫംഗ്ഷൻ കഴിയുമ്പോഴേക്കും നിന്റെ എല്ലാ പിണക്കവും മാറും. എന്നോടുള്ള ദേഷ്യവും പിണക്കവും ഒക്കെ മാറും. ഫംഗ്ഷൻ, ഫംഗ്ഷൻ.
ശിവൻ എന്താ പറ്റിയത് അനിക? എന്റെ സച്ചിനെയാണ് താൻ ഇന്ന് എനിക്ക് തിരിച്ചു തന്നിരിക്കുന്നത്. സച്ചിനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് എത്ര കാലമായി ഞാൻ പേടിച്ച് ജീവിക്കുന്നത്. എന്റെ സച്ചിൻ, അവനില്ലാതെ എനിക്കൊരു ജീവിതമില്ല. എന്നാൽ ഇന്നോ ശിവൻ, ഇന്ന് അവന്റെ കസ്റ്റഡി താൻ എന്റെ പേരിലാക്കി തന്നിരിക്കുക. അങ്ങനെ എന്റെ പേടിയാണ് താൻ അവസാനിപ്പിച്ചത്. താൻ എനിക്ക് എന്റെ അനിയനെ തിരിച്ചു തന്നു. താങ്ക് യു. അയ്യോ, തെറ്റിദ്ധരിക്കില്ല, ഇത് ഞാൻ സന്തോഷം കൊണ്ട് പറയുന്ന താങ്ക് യു. ഹൃദയത്തിൽ തൊട്ട് ആത്മാർത്ഥമായിട്ടാ പറയുന്നത്. ഒത്തിരി സന്തോഷമായി. താങ്ക് യു. അനിക, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം. അല്ലാതെ നീ ഇങ്ങനെ കരയാൻ വേണ്ടിയല്ല. എനിക്കിത് കാണാൻ പറ്റില്ലെന്ന് അറിയില്ലേ? അയ്യോ അയ്യോ, കരയല്ലേ കരയല്ലേ അനിക. പ്ലീസ് നിർത്ത് നിർത്ത്. സ്റ്റോപ്പ് ക്രൈയിങ്. സ്റ്റോപ്പ് ക്രൈയിങ്. ശരി ശിവൻ, ഞാൻ കരയൊന്നുമല്ല. എനിക്ക് സന്തോഷം താങ്ങാൻ പറ്റുന്നില്ല. ഇത് സത്യത്തിൽ ആനന്ദ കണ്ണീരാണ് ശിവൻ. ഞാൻ കരയുന്നതല്ല. അയ്യോ, ഞാൻ കരയല്ലോ. ഓക്കെ, ഞാനിപ്പോ കരയുന്നില്ല. നീയാണിപ്പോ എന്നെ സന്തോഷിപ്പിച്ചത് അനിക. അതും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? നിന്നെ എപ്പോഴും ഡിസപ്പോയിന്റ് ചെയ്യല്ല ഞാൻ ചെയ്യാറ്. നിന്നെ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമൊന്നും ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. അത് തനിക്ക് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെയല്ല, ഞാൻ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റുന്നില്ല. അത് അത് പുറത്തേക്ക് വരുന്നില്ല. പക്ഷെ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തനിക്കത് പറയാൻ ഇത്ര സമയമെടുക്കും. പക്ഷേ താനത് പറയുന്നത് വരെ ഒരു കാര്യം ചെയ്യണം. താൻ എന്നോട് താങ്ക് യു മാത്രം പറയാതിരിക്കാൻ ഒന്ന് ശ്രമിക്കണം. നോ, ഇല്ല, ഒരിക്കലും പറയില്ല. ഇൻഫാക്ട് ശരിക്കും താങ്ക് യു പറയേണ്ട സ്ഥലത്ത് പോലും ഞാൻ ഇനി താങ്ക് യു എന്ന് പറയില്ല. ഐ ഹേറ്റ് താങ്ക് യു. താങ്ക് യു ഇസ് എ ടെറിബിൾ വേർഡ്. നോ നോ വൺ ഷുഡ് യൂസ് ദിസ്. ശരിക്കും പറഞ്ഞാൽ അത് ബാൻ ചെയ്യാ വേണ്ടത്. താങ്ക് യു, ബാൻ, ബാൻ. സോറി. നിനക്കൊരു കാര്യം അറിയോ അനിക? നീ അന്ന് എന്നോട് ആ വാക്കുകൾ പറഞ്ഞില്ലേ, ദ ത്രീ മാജിക്കൽ വേർഡ്സ്? എനിക്കപ്പോ തോന്നിയത് ശരിക്കും എന്റെ ജീവിതത്തിൽ മാജിക് ആയി. നീയാണ് എന്റെ ലോകം അനിക, റിയലി. ഹോ, ഇതൊക്കെ നേരിട്ട് പറയാൻ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. അക്കാര്യം നിനക്കറിയാവുന്നല്ലേ. എന്റെ ജീവിതത്തിൽ നിനക്ക് എന്ത് സ്ഥാനം ഉള്ളതെന്ന് നിനക്കും അറിയാവുന്നല്ലേ. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ സത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട് അനിക. പക്ഷെ സാരില്ല, താൻ ഒന്നും പറയേണ്ട കാര്യമില്ല ശിവൻ. എനിക്കെല്ലാം അറിയാം ശിവൻ. തൻ്റെ ഹൃദയത്തിൽ എനിക്കുള്ള സ്ഥാനം താൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഒന്നും പറഞ്ഞിട്ടറിയേണ്ട കാര്യമില്ല. ആ, അല്ലെങ്കിൽ തന്നെ എന്റെ ഈ ചട്ടമ്പി പിള്ളേച്ചൻ തള്ള ശിവൻകുട്ടിയുടെ വാശി സ്വഭാവം എനിക്ക് നല്ലതുപോലെ അറിയാലോ. സത്യം പറഞ്ഞ താൻ ഒരു പേടിത്തൊണ്ടനാ. അതേടാ പേടിത്തൊണ്ടൻ പിള്ളേച്ചൻ. പക്ഷെ താൻ ഇപ്പൊ ചെയ്ത ഈ സഹായം ഉണ്ടല്ലോ, ഇതെന്റെ ജീവിതത്തിൽ എത്ര വിലപ്പെട്ടതാണെന്ന് തനിക്ക് മനസ്സിലാവില്ല. താങ്ക് യു ശിവൻ. ആത്മാർത്ഥമായിട്ട് പറയാം. പിന്നെ ശിവൻ, ഒരു കാര്യം കൂടിയുണ്ട്. ഐ ലവ് യു. നിനക്ക് ആ വാക്കുകൾ കേൾക്കണമെന്ന് നിർബന്ധമില്ലായിരിക്കാം. പക്ഷെ എന്നാലും ഞാൻ നിന്നോടത് പറയൂ അനിക. കാരണം ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഉള്ള ഫീലിങ്സ് അത് പറഞ്ഞറിയിക്കാനാവില്ല. ആ ശ്വേത എന്തിനാണ് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നത്? പെയിന്റിംഗ് കൈക്കലാക്കാൻ. വാട്ട്? ആ പെയിന്റിംഗിൽ എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ അതാണോ ആ പെയിന്റിംഗ്? ഇത് ഇവിടെ ഉണ്ടായിരുന്ന പെയിന്റിംഗ് അല്ല. അപ്പോ അതിന്റെ അർത്ഥം ആ പെയിന്റിംഗ് മാറ്റിയെന്നല്ലേ?
ഇത് അവൾക്ക് മാത്രം, ഈ കാര്യം അവൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ശ്വേതയുടെ കയ്യിൽ ആ പെയിന്റിംഗ് കിട്ടിയാൽ തന്നെ എന്താ, ഒറിജിനൽ താക്കോൽ നമ്മുടെ കയ്യിലുള്ളത് വരെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നീ എന്താ കരുതുന്നേ, ദേവൻ പോലീസിന്റെ അടുത്ത് ചെന്ന് എല്ലാ കാര്യങ്ങളും അങ്ങ് പറയുന്നോ? ഇല്ല, അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിനക്കത് എന്തുകൊണ്ടാന്ന് അറിയണോ? എങ്കി വാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. ദാ കാണ്, ഇനി നിനക്ക് എന്താ പറയാനുള്ളത്? ദേവന് പോലീസിന്റെ അടുത്ത് ചെന്ന് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമോ? ഇനി അബദ്ധത്തിൽ എങ്ങാനും അയാൾ പോലീസിന്റെ അടുത്ത് ചെന്നെന്നിരിക്കട്ടെ, പിന്നെ ജയിലിൽ പോകുന്നത് ആരാന്ന് നിനക്കിപ്പൊ മനസ്സിലായി കാണുമല്ലോ ജാനകി. അയ്യോ, ഷോക്കായി പോയോ? ആ സാർ, ഇത് ഗൗരി മാഡത്തിന് വേണ്ടി ബറേലിയിൽ നിന്ന് വന്നതാ. അതെയോ, ശരി, ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ഇരിക്കൂ. ബറേലിയിൽ നിന്നു ഒരുപക്ഷെ അമ്മയച്ചായിരിക്കും. ഗൗരി, ഗൗരി, ബറയിലിൽ നിന്നും ഒരു പാർസൽ. ഗൗരി, ഇവളോട് പോയി. എന്തു പറ്റി? ഗൗരി പിന്നെ ഇറങ്ങിപ്പോയോ? കൊള്ളാം, ഇവിടെ ഉള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. എന്നാ സ്വന്തം ഭർത്താവിനോട് പറയാതെ പോവാന്ന് വെച്ചാ അതത്ര നല്ലതല്ല. ചെറിയമ്മ, അവൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നിരിക്കും. ആരോടും ഇങ്ങനെ ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങി പോവാനും മാത്രം എന്ത് ജോലി അവൾക്കുള്ളത്? ഒന്ന് പറഞ്ഞിട്ടെങ്കിലും പോയിക്കൂടെ. ചെറിയമ്മ, ഇത് വളരെ ചെറിയൊരു കാര്യം മാത്രമാണ്, പറഞ്ഞ് വലുതാക്കരുത് പ്ലീസ്. ഞാൻ പറയുന്നത് കേൾക്കുമ്പോ ചിലപ്പോ നിനക്ക് അല്പം വേദന എടുത്തു എന്നൊക്കെ വരും. സാരല്ല, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്കൊന്നുമില്ല. ഇവിടെ പോയിരിക്ക. ഗൗരി, നെക്സ്റ്റ് ജോസഫ് നിങ്ങൾ പറയൂ. ഡി ഓ ഡി ഓ ഡോ ഇറ്റ്സ് ഡു ഡി ഓ ഡു ഡു പെർഫെക്റ്റ്. നന്ദു, ഇനി താൻ പറയൂ. ടി ഓ സർ ടു കറക്റ്റ്. വളരെ നന്ദി സാറെ. ആ ഗൗരി, ഇനി താൻ പറയൂ. വട്ട് ഈസ് ജി ഓ ജി ഓ ഗു? It's not go, Gauri. It's G-O-Go. Could you please tell us how are you related to Mr. Omkara Oberoi? Omkara Chetan ivide undayirunnu. Ma'am, I'm asking you how are you related to him? Sir, pakse D-O cherta do ennale paraya. T-O cherta to nu. Appa G-O cherkanengi adennale paraya. Students, O oru vowel aanu. Vowels ne kurichu njan pinnidu parnjara. English language inde pratheegathayum idaanu. Idil loose undu, exceptions undu. നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ, ഡെയിലി റുട്ടീനിൽ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ, ഇംഗ്ലീഷ് പറയാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏതാണ് വൗവൽ, അതെങ്ങനെയാണ് പറയേണ്ടതെന്ന്. അങ്ങനെ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ആർക്കറിയാം? സാർ, ഞാൻ അത്രയ്ക്കൊന്നും ഇന്റലിജന്റ് അല്ല, എനിക്ക് ഇംഗ്ലീഷ് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. രണ്ടു മൂന്ന് ദിവസം കൊണ്ടൊന്നും ആവില്ല ഗൗരി, ഇതിന് സമയമെടുക്കും, നല്ല പേഷ്യൻസും വേണം. തോൽവി സമ്മതിക്കുന്നതിന് മുമ്പ് സ്വയം ജയിക്കാൻ ഒരു അവസരം കൊടുത്തു നോക്ക്. ഗൗരി, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. റോം എന്ന് പറഞ്ഞാ? Okay guys, I take your leaves. ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. സാറെ, അവിടെ പുറത്തെല്ലാം മഴ പെയ്തോണ്ടിരിക്കുക, എങ്ങനെ പോവാ? സാർ, മഴ തുടങ്ങിയ പിന്നെ മുംബൈയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇതാ. ഒരു പ്രാവശ്യം പെയ്താലുണ്ടല്ലോ, പിന്നെ പെയ്തുകൊണ്ടേയിരിക്കും, തോരുന്ന പ്രശ്നമേ ഇല്ല. എനിക്ക് വീട്ടിൽ പോണല്ലോ. വീട്ടിൽ എല്ലാവർക്കും പോകണ്ടല്ലേ ഗൗരി, ബട്ട് മഴ നിൽക്കുന്നത് വരെ കാത്തു നിന്നേ പറ്റൂ. ദേവൻ എന്തുകൊണ്ടാണ് എന്റെ വാക്കുകൾ അനുസരിച്ചതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ നിന്നെ വളരെ എളുപ്പത്തിൽ ജയിലിലടയ്ക്കാം. നീ ഫ്രീ ആയി നടക്കുന്നത് എന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ശരിക്കും പറഞ്ഞ നീ എന്നോട് ഒരു താങ്ക് യു പറയാണ് വേണ്ടത്. ഫോർ സച്ച് എ ബിഗ് ഫേവർ ഓൺ യു. ഞാൻ ജയിലിൽ പോകുന്നുണ്ടെങ്കിൽ അത് നിന്നെയും കൊന്നിട്ടായിരിക്കും. നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല ജാനകി,
അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ മാത്രമല്ല നിന്റെ കൂടെ ദേവനും ജയിലിലെത്തിയിരിക്കും. ഒരു കാര്യം കൂടി അറിഞ്ഞോ, ദേവനെതിരെ എന്റെ കയ്യിൽ ഇനിയും ഒരുപാട് തെളിവുകളുണ്ട്. നിന്റെ ഭീഷണികൾക്ക് എന്നെ ഭയപ്പെടുത്താനാവില്ല. ഇനഫ് നൗ. നിന്റെ കളികൾ കുറച്ച് കൂടുന്നുണ്ട്. അവസാനമായിട്ട് ചോദിക്കുക, ടെൽ മീ, നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നിനക്ക് എന്താ വേണ്ടത്? പെയിന്റിംഗ്, പെയിന്റിങ്ങിന് വേണ്ടിയായിരുന്നു. എന്താണോ വേണ്ടത് അതെനിക്ക് കിട്ടിയിരിക്കും ജാനകി. എന്നാൽ നീ ആ പെയിന്റിംഗ് ആണ് എനിക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കിയാലും എന്തിനാണ് ആ പെയിന്റിംഗ് എനിക്ക് വേണ്ടതെന്ന് നിനക്കൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. വല്യച്ഛൻ എന്താ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു വശത്ത് വല്യച്ഛൻ ശ്വേതയെ ഹെൽപ്പ് ചെയ്യുന്നു, അതേസമയം തന്നെ നമുക്ക് എന്തൊക്കെയോ ഹിന്റ് തരുകയും ചെയ്യുന്നു. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ദേവനങ്ങൾ അങ്ങനെ പേടിച്ച് പുറകോട്ട് മാറുന്ന ആളേ അല്ല. പിന്നെന്തിനാ ആ വൃത്തികെട്ടവളെ അങ്കിൾ ഇങ്ങനെ പേടിക്കുന്നെ? ഇതിന്റെ പുറകിൽ എന്തോ കാരണമുണ്ട്. അതെന്താണെന്ന് അങ്കിള് പറയാത്തത് എന്താ? ദേവൻ 24 മണിക്കൂറും ശ്വേതയുടെ നിരീക്ഷണത്തിലാണ്. അദ്ദേഹം എന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും അതെല്ലാം ശ്വേത അറിയുന്നുണ്ട്. ആ ശ്വേത എന്തിനാണ് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നതെന്ന് മിസ്റ്റർ ഓബ്രോയ് പറയുന്നത് വരെ നമുക്കതിനെ പറ്റി യാതൊന്നും അറിയാൻ കഴിയില്ല മോൻ. Tell me, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? എന്താണ് നിനക്ക് വേണ്ടത്? പെയിന്റിംഗ്, പെയിന്റിംഗിന് വേണ്ടിയായിരുന്നു. പെയിന്റിംഗിന് വേണ്ടിയോ? വാട്ട്? അവൾ ഇവിടെ ഏതോ പെയിന്റിംഗ് എടുക്കാൻ വന്നതാ. അത് നമ്മുടെ വീട്ടിലുണ്ട്. പെയിന്റിംഗോ? അതും നമ്മുടെ വീട്ടിൽ തന്നെയാണോ? വലിയ അവക്ക് ആ പെയിന്റിംഗ് എന്തിനാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിന്റെ പിന്നിൽ എന്തോ കാര്യമുണ്ട്. ഒരു മിനിറ്റ് വലിമേ. ആ വിഗ്രഹം ഇവിടെ സ്ഥാപിക്കുന്ന ദിവസം ഞങ്ങളെല്ലാവരും കൂടി ശ്വേതയെ പിടിക്കാൻ തുടങ്ങിയ സമയത്ത് അവൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇരുട്ടായത് കാരണം നമുക്ക് അവളെ പിടിക്കാൻ പറ്റിയില്ല. അതായത് അവൾക്ക് ആവശ്യമുള്ള സാധനം അതിവിടെ തന്നെയുണ്ട്. ആ സമയത്താണ് പെയിന്റിങ്ങിന്റെ കാര്യം പറഞ്ഞത്. പെയിന്റിംഗ്? ആ പെയിന്റിംഗ് ആണോ ഇനി അവൾ ഉദ്ദേശിച്ചത്? ഒരു മിനിറ്റ്. ഇതിവിടെ ഉണ്ടായിരുന്ന ആ പെയിന്റിംഗ് അല്ല. വാട്ട്? ഇതാ പെയിന്റിംഗിന്റെ കോപ്പിയാണ്. എനിക്കങ്ങനെ തന്നെ തോന്നുന്നത്. അറിഷോറോ? യു നോ വാട്ട് ശിവ, ഇൻഫാക്ട് ഇത് പെയിന്റിംഗ് അല്ല, ഇത് പെയിന്റിംഗിന്റെ എൻലാർജ്ഡ് ഫോട്ടോ കോപ്പിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആ പെയിന്റിംഗ് മാറ്റിയിരിക്കുന്നു എന്നല്ലേ? And you know what? ഇത്തരം ഒരു കാര്യം ആ ശ്വേതയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശരിക്കുള്ള പെയിന്റിംഗ് അവളുടെ കയ്യിലുണ്ടെന്നാണ്. വല്യമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ അവളുടെ കയ്യിൽ ആ പെയിന്റിംഗ് ഉണ്ടെങ്കിൽ തന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഒറിജിനൽ താക്കോലിപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയാണ്. അത് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി നമ്മൾ ആ പെയിന്റിംഗ് എവിടെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ആ പെയിന്റിംഗ് കയ്യിൽ കിട്ടിയാൽ പിന്നെ എല്ലാ രഹസ്യങ്ങളും താനേ പുറത്തു വന്നു. Hey guys, my name is Alan. Can I stay here for some time? My car broke down. Actually guys, ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ കാർ കേടായി, കുറച്ച് സമയം ഇവിടെ നിന്നോട്ടെ. Yeah, yeah, please, please. Be comfortable. നിങ്ങൾ ചായ കുടിക്കുന്നോ? Chai. What is chai? No, chai. This is tea. Tea, chai. Okay, okay. Thank you. Appreciate it. Thank you. Great, great. Ayyo. Everyone step out, I'm a doctor.
എന്താ അമ്മ ഇതൊക്കെ? അമ്മയുടെ ഫംഗ്ഷൻ ഒന്നും ഇതുവരെ തീർന്നില്ലേ? ഇത് ഫംഗ്ഷൻ ഒന്നും അല്ല, ഇതെല്ലാ ജോഡികൾക്കും വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ആണ്. ടെസ്റ്റോ? അമ്മ എന്താ ഈ ഉദ്ദേശിക്കുന്നത്? എന്താ പറ്റിയേ? എന്തോ പ്രശ്നമുള്ള പോലെ. നീ വല്ലാത്ത ടെൻഷനിലാണെന്ന് തോന്നുന്നല്ലോ. യുനോ, ഫംഗ്ഷൻ തുടങ്ങാറായി. ഗൗരി ആണെങ്കിൽ ഇതുവരെ എത്തിയിട്ടുമില്ല. അവള് വന്നോളുന്നേ, ഡോണ്ട് വറി. അവൾ എവിടേക്കാ ഈ പോകുന്നതെന്ന് ഞാൻ ഓർക്കുന്നേ. വാസ് ഇറ്റ് ബോദറിങ് യു? യാ, ഐ മീൻ നോട്ട് എക്സാക്ട്ലി ബോദറിങ്, ബട്ട് നീ കണ്ടില്ലേ, പുറത്താണെങ്കിൽ നല്ല മഴയാ. അവള് വണ്ടിയിലും അല്ല പോയത്. എവിടെങ്കിലും അവള് പെട്ടുപോയാൽ there are so many thoughts. നീ ടെൻഷൻ ആവണ്ട, ഗൗരി ഇസ് എ സ്മാർട്ട് ഗേൾ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവള് ഫോൺ ചെയ്തേനെ. തൽക്കാലം നീ ഫംഗ്ഷൻ എൻജോയ് ചെയ്യാൻ നോക്ക്. നടക്ക്, കം ഓൺ, നടക്കടാ. അളിയ, നീ നിന്റെ ജീവിതം ഇനി ദേവദാസിനെ പോലെ തീർക്കാൻ പോകുന്നു. എടാ ചന്ദു, നിന്നെ ഞാൻ സഹതപിക്കാൻ വേണ്ടി വിളിച്ചതല്ല, എൻജോയ് ചെയ്യാൻ വേണ്ടി വിളിച്ചത്. എൻജോയ് ചെയ്യ്. അളിയ, നിന്റെ ഈ വിഷമിച്ചിരിക്കുന്ന മുഖം കണ്ടാൽ ആർക്കടാ എൻജോയ് ചെയ്യാൻ തോന്നുക? ഓഹോ, അങ്ങനെയാണോ? എനിക്ക് നീ എന്നെ നോക്കണ്ട, ചെല്ല്, നീയും ചെല്ലടാ. അതെ അളിയ, ഭവ്യ നിന്നെ ഇട്ടിട്ട് പോയതിന് നീ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? ഞാനിപ്പോഴും നിന്റെ കൂടെ തന്നെ ഇല്ലേ? നിന്റെ ഉള്ളിൽ അവളോടുള്ള സകല ദേഷ്യങ്ങളും നീ എന്നോട് തീർക്കേണ്ട വല്ല കാര്യമുണ്ടോ അളിയ? ആ പോട്ടെ, നീ സെൻഡ് ചെയ്യാവണ്ട. രുദ്ര, നിങ്ങൾ അവിടെ എന്തായി പറഞ്ഞോണ്ടിരിക്കുന്നേ? രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. ചെല്ലിയല്ലേ, അവിടെ പോയിരിക്കോ, ഗെയിം തുടങ്ങാറായി. ചെല്ല്, ഒന്ന് വേഗം വാ മക്കളെ, വാ. അവിടെ പോയിരിക്കോ. മുത്തശ്ശി, ഇതെന്ത് ഗെയിമാ? മോനെ രുദ്ര, ഈ ഗെയിമിൽ എല്ലാ ജോഡികളെയും ടെസ്റ്റ് ചെയ്യും. ഇന്നിവിടെ ഈ ഗെയിം ഞാൻ ശിവൻകുട്ടി പറഞ്ഞതുകൊണ്ട് വെച്ചതാ. മുത്തശ്ശി പ്ലീസ്, ഇനി ലവ് അന്താക്ഷരി കളിക്കാൻ പറയല്ലേ. അല്ല, ഇന്ന് നമ്മൾ വേറൊരു ഗെയിമാ കളിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ ജോഡിയെയും ചലഞ്ച് ചെയ്യുന്ന ഒരു ഗെയിം. ഇതിലെ ഏത് ജോഡിയുടെ ബന്ധമാണ് ആഴമേറിയതെന്നും ദൃഢമായതെന്നും ഈ ഗെയിമിലൂടെ കണ്ടുപിടിക്കും. നിങ്ങൾ എല്ലാവരും ഈ ബൗളിൽ നിന്ന് ഓരോ കുറിപ്പെടുക്കണം, എന്നിട്ട് അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യണം. രുദ്ര, നീ എന്താ ഇങ്ങനെ മോന്തയം വീർപ്പിച്ചിരിക്കുന്നേ? കുറച്ചു മുമ്പ് ഞാനും ഇത് തന്നെയല്ലേ പറഞ്ഞത്. വെരി എക്സൈറ്റഡ്, നല്ല രസമായിരിക്കും. താനും മുത്തശ്ശിയും കൂടെ ചേർന്ന് എന്ത് പ്ലാനാ ഉണ്ടാക്കിയിരിക്കുന്നെന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറയിക്കാനുള്ളതൊക്കെ പറയിച്ചല്ലോ. പക്ഷെ ആ കാര്യം മുഴുവൻ പറഞ്ഞില്ലല്ലോ. അത് മുഴുവനാക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഗെയിം കളിക്കാൻ പോകുന്നത്. ശിവൻകുട്ടി, നിങ്ങളുടെ രണ്ടുപേരുടെയും വർത്താനം കഴിഞ്ഞെങ്കിൽ നമുക്ക് ഗെയിം തുടങ്ങാം. നമുക്ക് തുടങ്ങിയേക്കാന്നേ ഗെയിം. ഗെയിം തുടങ്ങിക്കോ മുത്തശ്ശി. ആദ്യം ഇവിടെ ഇരിക്കുന്ന ഏറ്റവും മുതിർന്ന ജോഡിയിൽ നിന്ന് തന്നെ ഈ ഗെയിം തുടങ്ങാം. ശക്തിയും നമ്മുടെ പിങ്കിയും. ഓ മൈ മദറിന്റെ മമ്മി, ഞാൻ ഈ ഗെയിംസ് ഒന്നും കളിക്കാനില്ല. അതൊക്കെ പിള്ളേരെ കൊണ്ട് കളിപ്പിച്ചാ മതി, എനിക്കൊരു മൂഡും ഇല്ല. അല്ലെങ്കിൽ തന്നെ നിനക്ക് എപ്പോഴാണ് നല്ല മൂഡുണ്ടായിട്ടുള്ളത് എന്റെ പിങ്കി? എന്റെ പൊന്നു പിങ്കി, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഏതെങ്കിലും ഒരു പരിപാടിക്ക് കൂടെ കൂട്ടിയില്ലെങ്കിൽ നീ മോന്തയം വീർപ്പിച്ചോണ്ടിരിക്കും, അഥവാ കൂടെ കൂട്ടിയാ നീ നിന്റെ ജാടയും കാണും. എന്ത് ചെയ്യണം മമ്മി? ഞാനിങ്ങനെ ആയിപ്പോയി. എക്സ്ക്യൂസ് മീ, ഇവിടെ അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. എല്ലാവരും നല്ല മൂഡില്ല, ഒരാൾ കാരണം ബാക്കിയുള്ളവരുടെ മൂഡ് കൂടി ഡിസ്റ്റർബ് ആവരുത്. എന്തിനാ ഇങ്ങനെ വളച്ചേട്ടി പറയുന്നേ? ഡയറക്ട് ആയിട്ട് അങ്ങ് പറഞ്ഞു, ഞാൻ കാരണമാണല്ലോ എല്ലാവരുടെ മൂഡ് ഓഫ് ആവുന്നത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മിസ്സിസ് ഒബ്രോയ്, മിസ്സിസ് ഒബ്രോയ് ഇങ്ങനെ എപ്പോഴും വിളിക്കേണ്ട കാര്യമില്ല, കേൾക്കുമ്പോ ചങ്ക് പെടയ്യാ. ഇതിനൊക്കെ വഴി തെളിച്ചതും. അച്ഛാ, ഗെയിം തുടങ്ങുന്നേ നമുക്ക്. എടാ ശക്തി, നീ ആദ്യം വന്ന് ഈ ബൗളിയിൽ നിന്ന് ഒരു കുറിപ്പ് എടുത്തേ, എന്നിട്ട് അതിലെന്താണെന്ന് വായിച്ചു നോക്കിയേ. എന്റെ ഈ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് പാർട്ട്ണറുടെ പേഴ്സണാലിറ്റിക്ക് സൂട്ടാകുന്ന ഒരു ഫ്ലവർ ഗിഫ്റ്റ് ചെയ്യണമെന്നാണ്. അതിനിപ്പോ അമ്മ ഈ ഫ്ലവർ ഇവിടെ നിന്ന് സംഘടിപ്പിക്കും. നമ്മുടെ ഗാർഡനിൽ ഒരുപാട് പൂക്കളില്ലേ, അതിൽ നിന്ന് എടുത്താ പോരെ. രുദ്ര, നീ എന്താ ഇങ്ങനെ ഊമയെ പോലെ ഇരിക്കുന്നേ? ഞങ്ങളോട് ഈ ഗെയിമിൽ പങ്കെടുക്കടാ. എനിക്ക് പാർട്ണർ ആരും ഇല്ലല്ലോ മുത്തശ്ശി, പിന്നെന്തിനാ? അപ്പൊ ഭവ്യ ഉണ്ടായിരുന്നെങ്കിൽ നീ കളിച്ചേനെ അല്ലേ? മുത്തശ്ശി, ഭവ്യ എന്റെ പാർട്ണർ അല്ലല്ലോ. അയാള് മുത്തശ്ശി, ഭവ്യ പോലീസ് ആയിരുന്നല്ലോ, അവള് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നതാ. അല്ലാതെ ഇവര് തമ്മിൽ വേറൊരു ബന്ധവും ഇല്ല അല്ലേ അളിയ?
നീ എന്തിനാളിയെ വിഷമിക്കുന്നേ? ഞാൻ നിന്റെ പാർട്ണർ ആയിക്കോളാം. പ്രോട്ടീനും കപ്സും തമ്മിൽ ഒരിക്കലും ചേരില്ലെന്നറിയില്ലേ? അല്ല രുദ്ര, നീ പിണങ്ങി പോവാണോ? മുത്തശ്ശി, എന്റെ മനസ്സ് ശരിയല്ല. മനസ്സ് ശരിയല്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ? ശിവയുടെ ഒരു മൂഡില്ല. മൂഡില്ലെങ്കിൽ എന്താ ചെയ്യണമെന്നറിയോ? നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കുക. അപ്പൊ മൂഡൊക്കെ താനെ വന്നു. ഏട്ടൻ പറഞ്ഞത് കറക്റ്റാ. ആ മുത്തശ്ശി, ഗുഡ്. Can anyone bring my briefcase? Huh? Suitcase, my bag, This, case ne patti aanallo idham parayanathu. Allalla, case alla. Adonnum allane. Idha. Case. Idha. Bag, bag. Yes, stethoscope. Get the stethoscope bag. Stethoscope. Idha parayunnathu onnum manasilavunnillallo. Ee sadhanamo? No, to the left, to the left. Ellavarum eduthu vastikku maari ninne. Ellavarum angotte angotte maarike. Maaru. എല്ലാവരും എടുത്ത വസ്തിക്ക് മാറിയെന്നേ. മാറി മാറി, ഇപ്പൊ എല്ലാവരും എടുത്ത വസ്തിക്ക് മാറിയിട്ടുണ്ട്. ഗൗരി, ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്, ഇതിൽ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് ഇട്ട് കൊടുക്ക, ഏത് വേണ്ടെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ എടുത്തോളും. അയ്യോ, അങ്ങനെ ഇടല്ലേ. നോക്കി ചെയ്തുകൂടെ? നീ കൊള്ളാലോ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷവും നിനക്ക് ഒരു കുലുക്കമില്ലല്ലോ. ഇന്നലെ വരെ ആരെയാണോ നീ ഡിവോഴ്സ് ചെയ്യാനായി ഓടി നടന്നത്, എന്നിട്ട് അവളുമായി ചേർന്ന് വലിയ പ്ലാനിംഗ് നടത്തുന്നു, അതും എനിക്കെതിരായി. ജാനകി എവിടെയാണ്? ഓ, പ്രായമായപ്പോ ഇത്രയും പ്രേമോ? ഹൃദയത്തിന് ശേഷിയില്ലാത്തവരോട് ഹൃദയം ചേർത്ത് വെക്കരുത് ദേവാ. ഞാൻ നിന്നോടാ ചോദിക്കുന്ന, ജാനകി എവിടെ? അത് പറയാം. നീ എന്തോർത്തിട്ടാ ഈ ലോക്കറ്റ് ജാനകിക്ക് കൊടുത്തത്? ജാനകി എവിടെയാണെന്ന് പറ. നീ വിചാരിച്ചു നിന്റെയും ജാനകിയുടെയും പ്ലാനിങ്ങിൽ ഞാൻ വന്ന് വീഴുമെന്നല്ലേ? അൺഫോർച്ചുനേറ്റ്ലി അവൾക്ക് ജീവനുണ്ട്. എനിക്ക് വേണമായിരുന്നെങ്കിൽ ഒരു നിമിഷം കൊണ്ട് അവളെ കൊല്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്കെന്ത് ഗുണം? അതുകൊണ്ട് വെറുതെ വിട്ടു. പക്ഷേ ദേവൻ, നീ വീണ്ടും ഈ തെറ്റ് ആവർത്തിച്ചാൽ പിന്നെ നിന്റെ ആ ഡാർലിംഗ് വൈഫിനെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ അതിബുദ്ധി ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഞാൻ പറയുന്നത് കേക്ക്. വെളച്ചിൽ എന്റെ അടുത്ത് വേണ്ട. കുറച്ച് കൂടുന്നുണ്ട് നിന്റെയും കെട്ടിയോളുടെയും ഈ കള്ളക്കളിയും സ്നേഹവും. അപ്പൊ ഇനി നീ എന്റെ പീറ്റർ സ്വാമിയായിട്ട് ജീവിതം തള്ളി നീക്കിയാ മതി. ഞാൻ നിന്റെ കാവേരി ഡാർലിംഗ് അല്ലേ? മിണ്ടരുത്, നമ്മളിപ്പോ പേടിക്കാൻ പാടില്ല. നമ്മള് സാറിന്റെ ജീവൻ രക്ഷിക്കണം. അതിന് ഡോക്ടർ സാറ് പറയുന്ന പോലെ അത് ഇംഗ്ലീഷിൽ എന്താണെന്ന് നമ്മള് മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ തന്നെ ചോദിച്ചോളാം. നിങ്ങൾ നിക്ക്. ഡോക്ടർ സാർ, സാറിന് എന്താ വേണ്ടത്? വാട്ടർ എന്ന് പറഞ്ഞാ വെള്ളം. അത് മനസ്സിലായി, പക്ഷേ ഈ ലൂക്ക് വാം എന്താ? കോൾഡ്, വാം എന്ന് പറഞ്ഞാ ചൂട്. ഈ ചൂടും തണുപ്പും ആയിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ലൂക്ക് വാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. ലൂക്ക് വാം എന്ന് പറഞ്ഞാ സാധാരണ വെള്ളം, ചൂടുമല്ല തണുത്തതുമല്ല അങ്ങനത്തെ. എങ്കിൽ പിന്നെ ഇയാൾക്ക് വെറും വാട്ടർ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു? വെറുതെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ട് എന്റെ സാറെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെ പറ. ഇവിടെയുണ്ട് വെള്ളം. Thank you. Thank you. What's your name? Name Gauri. Gauri. Gauri, can you pump his chest? Sorry, guys. He's no more. Enna doctor idu? Doctor endu ingane ke parayne? Oh my god. ഈശ്വരയുടെ ഇന്ന് ഭദ്രകാളി എങ്ങനെ രക്ഷപ്പെടാ? ഒന്നും മനസ്സിലാകുന്നില്ല. ദേവൻ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?
She is listening to everything. Thank you so much, my friend. I really appreciate you. So, guys, how's my acting? Sarappo, acting cheyidano? Obviously, yes. Ningale palande English valare clear aayittu manasilakkile. I'm really happy and impressed. And especially Gauri Tan. Nano? Of course. Aadyam Tan alande English manasilakkan shramichu. Thanikku manasilakada vannappo internetinte sahayam thedi. Well, that was the smart move. Gauri, oru karyam parayatte. You are intelligent. Thank you. എന്താ പറഞ്ഞു? താങ്ക് യു. അല്ല ഗൗരി, ഇറ്റ്സ് താങ്ക് യു. താങ്ക് യു. കണ്ണിൽ തുണി കെട്ടി സ്വന്തം പാർട്ട്ണറെ കണ്ടുപിടിക്കണം.